ഹലോ, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റൂതർഫോർഡ് ആറ്റം മോഡൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അതിനകത്ത് നല്ല പ്രെഡിക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ വേരിഫൈ ചെയ്യാനാണ് പോകുന്നത്. വേരിഫൈ ചെയ്ത് സെയിം കൊളാബറേറ്റേഴ്സ് ആണ്, ഗിഗ മാസ്ലിൻ എക്സ്പെരിമെൻ്റ് തന്നെയാണ്. അപ്പം നേരത്തെയുള്ള ക്ലാസ്സിൽ തോംസൺ മോഡലിൽ നമ്മൾ ഗിഗ മാസ്ലിൻ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പഠിച്ചായിരുന്നു. എന്താണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ സോഴ്സിൻ്റെ, അതേപോലെ അവിടെ ആദ്യം ചെയ്തപ്പോൾ ഗോൾഡ് ഫോയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ചെയ്യുമ്പോഴേക്കും പല മെറ്റീരിയലിൻ്റെ ഫോയിൽ ആൻഡ് ഡിഫറെൻറ്റ് തിക്നെസ് വെക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഫോയിലിൽ കൂടെ കടന്നു പോയിട്ട് പ്രൊജക്ടയിൽ നമ്മൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എവിടെയൊക്കെയാണ് പോയി വീഴുന്നത് എന്നുള്ളത്. ഓക്കെ, ഇറ്റ് വുഡ് ബി അറൗണ്ട് സർക്കിൾ, എത്ര ഫുൾ സർക്കിൾ മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു ഹാഫ് സർക്കിളിൽ കൂടുതൽ അവർ മെഷർ ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം ഇതൊക്കെയാണ് വാല്യൂസ് ഉണ്ടായിരുന്നത്. നേരത്തെയുള്ള തോംസൺ മോഡലിൻ്റെ വെരിഫിക്കേഷനും സെയിം എക്സ്പെരിമെൻ്റ് തന്നെ ആണ് ചെയ്തത്. റുതർഫോർഡ് മോഡലിൻ്റെ വെരിഫിക്കേഷനും സെയിം എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. അതായത് തോംസൺ മോഡൽ ഫെയിൽ ചെയ്തു, അപ്പോൾ റുതർഫോർഡ് മോഡൽ ഉണ്ടാക്കി, അപ്പോൾ അതിൻ്റെ പ്രെഡിക്ഷൻസ് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഗിഗ മാർക്സൺ എക്സ്പെരിമെൻ്റ് തന്നെയാണ്. പ്രൊജക്ടയിൽ ആൽഫ പാർട്ടിക്കിളാണ്. ടാർഗറ്റ് ഇത്തവണ മാറ്റി കൊടുത്തിട്ടുണ്ട്. തീൻ ഫോയിൽസ് വേരിയസ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിനകത്തൊന്നുള്ള ഒബ്സർവേഷൻസ് നമുക്ക് നാല് പ്രെഡിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ നാല് പ്രെഡിക്ഷൻസും വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആദ്യത്തെ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എൻ തീറ്റ ഗോസ് ലൈക്ക് തിക്നെസ് റൈറ്റ്. ഫോയിലിൻ്റെ തിക്നെസ് കൂടുമ്പോഴേക്കും നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് അറ്റ് തീറ്റയിൽ കൂടുന്നുണ്ട്, വിച്ച് മീൻസ് എന്താണ് ഫോയിൽ തിക്നെസ് കൂട്ടുകയാണ്. സ്കാറ്ററിങ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ എൻ തീറ്റയാണ് വയാക്സിൽ കാണിച്ചിരിക്കുന്നത്. പല മെറ്റീരിയൽസാണ് പല കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കേസിലും ഫോയിൽ തിക്നെസ് കൂടുമ്പോഴേക്കും സ്കാറ്ററിങ് പ്രോബബിലിറ്റി കൂടുന്നുണ്ട്. അപ്പം ഈ ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് കാരണം നമുക്ക് മനസ്സിലാകുന്ന വേറൊരു സംഗതി എന്ന് പറയുന്നത്, സിംഗിൾ സ്കാറ്ററിങ് ഇസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മൾട്ടിപ്പിൾ സ്കാറ്ററിങ്. മൾട്ടിപ്പിൾ സ്കാറ്ററിങ് ആയിരുന്നു നമ്മൾ എന്താണ് തിക്നെസ്സിനകത്തുള്ള ഡിപ്പെൻഡൻസ്, ഇറ്റ് ഗോസ് ലൈക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ടി എന്നായിരുന്നു അല്ലേ. റാൻഡം വാക്ക് മോഡലിൽ ബ്രോ കാര്യമൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ബിക്കോസ് എൻ തീറ്റ ഗോസ് ലൈക്ക് ടി, വി ഓൾസോ നോ ദാറ്റ് സിംഗിൾ സ്കാറ്ററിങ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മൾട്ടിപ്പിൾ സ്കാറ്ററിങ്. അത് തന്നെയാണ് റദർഫോർഡ് മോഡലിലെ ഒരു അസംപ്ഷൻ ആയിരുന്നു. അപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തോംസൺ സ്കാറ്ററിങ് ആണെങ്കിൽ മൾട്ടിപ്പിൾ സ്കാറ്ററിങ് എൻകൗണ്ടർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ റദർഫോർഡ് മോഡലിനകത്ത് അതിനൊരു ചാൻസ് ഇല്ല. അപ്പം എക്സ്പെരിമെൻറ്റിനെ അത് തന്നെയാണ് വെരിഫൈ ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിൽ എങ്ങനെയാണ് ഡിപ്പെൻഡൻസ് ചെയ്യുന്നതെന്നായിരുന്നു. അപ്പം എൻ തീറ്റ ഗോസ് ലൈക്ക് ഇസഡ് സ്ക്വയർ എന്നാണ്. അപ്പം എൻ തീറ്റ വൈ ആക്സിസിലും ഇസഡ് സ്ക്വയർ എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടുന്നുണ്ട്. അതായത് പല മെറ്റീരിയൽ എടുത്ത് വെക്കുമ്പോഴേക്കും എക്സാക്ട്ലി സെയിം തിക്നെസ് ഒന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓൾമോസ്റ്റ് സെയിം തിക്നെസ് വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ അടുത്ത പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ദ പ്രൊജക്ടൈലാണ്. അതായത് ആൽഫ പാർട്ടിക്കിൾസ് അതിൻ്റെ കൈനറ്റിക് എനർജി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ആൽഫ പാർട്ടിക്കിൾസ് സോഴ്സിൽ നിന്ന് വരുന്നതിന് പല തിക്നെസ് എല്ലാം മൈക്ക ഷീറ്റിൽ വഴി കടത്തി വിടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ലോ ആകുന്നു. അപ്പം ആ മൈക്ക ഷീറ്റിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൈനറ്റിക് എനർജി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻകമിങ് ആൽഫ പാർട്ടിക്കിൾ കൈനറ്റിക് എനർജി ഒക്കെ ആ ഡിപ്പെൻഡൻസോ എന്ന് പറയുന്നത് കെയും എൻ തീറ്റയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസ് കിട്ടുന്നതുകൊണ്ടാണ് ഗോസ് ലൈ 1/k² ആണ്. ഓൾമോസ്റ്റ് അത് എഗ്രി ചെയ്യുന്നുണ്ട്. അല്ല, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കെ ലീനിയർ സ്കെയിൽ തന്നെ വെച്ചു. എൻ തീറ്റ എന്ന് പറയുന്നത് ലോഗ് സ്കെയിൽ എടുത്തു. ലോഗ് സ്കെയിൽ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്ത് കണ്ടു, അവിടെ ഒരു കർവ്. ഇവിടുത്തെ ഈ കർവ് എന്ന് പറയുന്നത് ലോഗ് സ്കെയിലിലേക്ക് മാറ്റിയപ്പോഴേക്കും സ്ട്രെയിറ്റ് ലൈൻ ആയി വിത്ത് സ്ലോപ്പ് -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എൻ തീറ്റ ഗോസ് ലൈ കെ ടു ദ പവർ -2. അപ്പം ആ പ്രൊഡിക്ഷനും വെരിഫൈ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡിക്ഷനാണ്. അതെന്ന് പറയുന്നത് എന്താണ്, നമ്പർ സ്കാറ്റേർഡ് എന്ന് പറയുന്നത് സ്കാറ്ററിങ് ആംഗിളുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് എന്താണ്, സൈൻ ടു ദ പവർ 4 θ/2 ആണ് അല്ലേ. അത് 1/sin⁴θ/2 ആണ് ആ ഡിപ്പെൻഡൻസ് ഉള്ളത്. അപ്പോൾ അതും കൃത്യമായിട്ട് തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തത് തീറ്റ വേരി ചെയ്തത് 5° to 150° ആണ്. അപ്പോൾ എൻ ഈസ് ഫൗണ്ട് ടു വേരി, അതായത് എന്നെ നമ്മൾ
വേരി ചെയ്യുന്നല്ല. തീറ്റയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, എന്നെ നമ്മൾ മെഷർ ചെയ്യുകയാണല്ലേ. എന്നെ വേരി ചെയ്തത് ഇസ് അബൌട്ട് ഫൈവ് ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ്, അതായത് 10^7 മുതൽ 10^2 വരെ, അത്രയും എന്താണ് ഭയങ്കരമായിട്ട് എൻ വേരി ചെയ്തിട്ടുണ്ട്. എക്സ്പെരിമെൻ്റൽ റിസൾട്ട് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആസ് പ്രെഡിക്റ്റഡ് ബൈ റുദർഫോർഡ് മോഡലാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവുന്നു, റുദർഫോർഡ് മോഡൽ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് എന്നുള്ളത് മനസ്സിലായി. ഇനി റുദർഫോർഡ് മോഡലിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് അടുത്ത മോഡൽ പഠിക്കുമ്പോഴേക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം.